നമസ്കാരം. കളമശ്ശേരിയിൽ നാടിന് നടുക്കിയ സ്ഫോടനം നടന്നിട്ട് 2 ദിവസം പിന്നിടുന്നു. പ്രതി ഡൊമിനിക് മാർട്ടിൻ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടിയിലായി. ഇയാൾ തൻ്റെ പക്കൽ എല്ലാത്തിനും തെളിവുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം ഫോൺ അടക്കം സറണ്ടർ ചെയ്യുകയും ചെയ്തു. ഇയാൾ തന്നെയാണ് അവിടെ സ്ഫോടനം നടത്തിയത് എന്ന് ഇയാൾ സമർപ്പിച്ച തെളിവുകളിൽ നിന്ന് പോലീസിന് ബോധ്യപ്പെടുകയും ചെയ്തു. എന്തായാലും പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും പ്രതി ഒറ്റയ്ക്കാണോ ഇത്തരത്തിലൊരു കൃത്യം നടപ്പിലാക്കിയത്, ഇയാൾക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല എന്നതും വാസ്തവം. ഇതിനിടെയാണ് പ്രതി ഡൊമിനിക് മാർട്ടിൻ്റെ ഭാര്യ ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത്, നിർണായകമായ മൊഴി പോലീസിന് നൽകിയത്. കളമശ്ശേരിയിൽ കൂട്ടക്കുരുതിക്ക് പദ്ധതിയിട്ട ഡൊമിനിക് മാർട്ടിൻ്റെ ഭാര്യ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. രാവിലെ 10 മണിയോടുകൂടിയാണ് യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിൽ ബോംബ് സ്ഫോടനമുണ്ടായത്. സ്ഫോടന പരമ്പര എന്ന് തന്നെ പറയാം. തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇതിന് മണിക്കൂറുകൾക്ക് മുൻപ്, അതായത് ശനിയാഴ്ച രാത്രിയോടുകൂടി, ഈ ഡൊമിനിക് മാർട്ടിന് ഒരു ഫോൺ കോൾ വന്നിരുന്നു എന്നാണ് ഭാര്യ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഈ നിർണായകമായ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട്, തന്റെ ഭർത്താവിന് തലേ ദിവസം രാത്രി ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിൽ തനിക്ക് എന്തോ പന്തി കേടുതോന്നി. ചില സംശയങ്ങൾ തോന്നിയത് കൊണ്ട് തന്നെ തന്റെ ഭർത്താവിനോട് ആരായിരുന്നു ഫോണിലെന്ന് ചോദിച്ചു. എന്നാൽ ഭർത്താവ് കൃത്യമായ ഒരു ഉത്തരം നൽകിയില്ല എന്ന് മാത്രമല്ല, തന്നോട് വെറുതെ ദേഷ്യപ്പെട്ടു. അത് എന്തുകൊണ്ടാണ് എന്ന് തനിക്ക് അറിയില്ല എന്നാണ് ഭാര്യ പറഞ്ഞത്. ഒപ്പം ഒരു കാര്യം ഭാര്യയോട് ഈ ഡൊമിനിക് മാർട്ടിൻ പറഞ്ഞിരുന്നു. ആരായിരുന്നു ഫോൺ കോളിൽ എന്ന് ചോദിച്ചപ്പോൾ ഡൊമിനിക് മാർട്ടിൻ പറഞ്ഞത് തനിക്ക് നാളെ രാവിലെ ഒരിടം വരെ പോകാനുണ്ട്, പോയിട്ട് വന്നതിന് ശേഷം ആരായിരുന്നു ഫോൺ കോളിൽ എന്ന് കൃത്യമായി പറയാം എന്നാണ് ഡൊമിനിക് മാർട്ടിൻ ഭാര്യയോട് പറഞ്ഞിരുന്നത്. ഇത് പിറ്റേ ദിവസം ഈ സംഭവ വികാസങ്ങളൊക്കെ നടന്നപ്പോൾ ഭാര്യ മറന്നുപോയി. പക്ഷെ പിന്നീട് പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ ഭാര്യ ഇങ്ങനെ ഒരു സംഭവം നടന്നല്ലോ, എന്തെങ്കിലും സംശയാസ്പദമായി ഭർത്താവിന്റെ ഒരു പെരുമാറ്റത്തിൽ തോന്നിയോ എന്ന് പോലീസ് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നിരുന്നു, എന്താണ് അവർ സംസാരിച്ചത് എന്നറിയില്ല, എന്നാൽ ആരായിരുന്നു എന്ന് താൻ ചോദിച്ചു. ആ സമയം ഭർത്താവ് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും തനിക്ക് രാവിലെ ഒരിടം വരെ പോകാനുണ്ട് എന്ന് പറയുകയും ചെയ്തു എന്ന് ഭാര്യ പോലീസിന് മൊഴി നൽകിയത്. എന്തായാലും പുലർച്ചെ 5 മണിയോടുകൂടി ഈ പ്രതി ഡൊമിനിക് മാർട്ടിൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. 7:30 ഈ ഹാളിൽ ഈ ബോംബ് സ്ഥാപിക്കുന്നു. അപ്പം 10 മണിയോടുകൂടി അവിടെ ബോംബ് സ്ഫോടനമുണ്ടാകുന്നു. പിന്നീട് വാർത്തകളിൽ നിന്നും പോലീസ് വന്നപ്പോഴൊക്കെയാണ് ഈ ഭാര്യ ഇങ്ങനൊരു ക്രൂരമായ സംഭവം തൻ്റെ ഭർത്താവ് നടപ്പിലാക്കിയെന്ന് അറിയുന്നത്. എന്തായാലും ഡൊമിനിക് മാർട്ടിനുമായി ബന്ധപ്പെട്ടവരെയെല്ലാം പോലീസ് ചോദ്യം ചെയ്യുന്ന വിധേയമാക്കി. ഇതോടൊപ്പം തന്നെ ഈ സ്ഫോടനം നടന്നതിന് ശേഷം ഡൊമിനിക് മാർട്ടിനെ ഒരാൾ വിളിച്ചിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡൊമിനിക് മാർട്ടിന്റെ സുഹൃത്താണ് എന്ന് പറയുന്നു, അത് ആരാണ് എന്ന് വെളിപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലൊരു വ്യക്തിയെ പോലീസ് ചോദ്യം ചെയ്യുന്ന വിധേയമാക്കിയിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ സ്ഫോടനത്തിന് ശേഷം വന്ന ഫോൺ കോൾ, ആ ഫോണിൽ ആരാണോ ഡൊമിനിക് മാർട്ടിനുമായി സംസാരിച്ചിരുന്നത് ആ വ്യക്തി തന്നെയാണോ തലേ ദിവസവും ഡൊമിനിക് മാർട്ടിനെ വിളിച്ചിരുന്നത്, അയാളുമായി തന്നെയാണോ ഡൊമിനിക് മാർട്ടിൻ സംസാരിച്ചിരുന്നത്, അത്തരത്തിലുള്ള സംശയങ്ങൾക്കൊക്കെ തന്നെ ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. ഇന്ന് കോടതിയിൽ പ്രതിയെ ഹാജരാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകും. ആ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോഴായിരിക്കും ആരൊക്കെ അയാൾ ബന്ധപ്പെട്ടിരുന്നു, ഈ ആക്രമണത്തിന്റെ സ്വഭാവമെല്ലാം തന്നെ വ്യക്തമാവുക, ഇയാൾ ആരുടെയെങ്കിലും ആജ്ഞാനുവർത്തി ആവുകയായിരുന്നു എന്ന കാര്യത്തിലെല്ലാം തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ട് വരുന്നതോടുകൂടി ഒരു സൂചന ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇയാൾ പറഞ്ഞിരുന്നത് തനിക്ക് യഹോവ സാക്ഷികളോട് വൈരാഗ്യമായിരുന്നു, അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന ഒരു തോന്നൽ തനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു ആക്രമണം നടത്താൻ താൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഇയാൾ ദുബായിൽ നിന്ന് വന്ന് 1 മാസത്തിനുള്ളിലാണ് ഇത്രയും ക്രൂരമായ ഒരു ബോംബ് സ്ഫോടനം നാട്ടിൽ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ദുബായിലെ ഇയാളുടെ ബന്ധങ്ങളടക്കം അന്വേഷണ സംഘങ്ങൾ പരിശോധിക്കുന്നുണ്ട്.